കുഞ്ഞാലിപ്പാറ വിഷയത്തിൽ യു ഡി എഫ് മെമ്പർമാർ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തിയത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകമാണെന്ന് മറ്റത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് പ്രശാന്ത് പറഞ്ഞു. ക്രഷർ കമ്പനി പുറമ്പോക്ക് ഭൂമി കൈവശം വെച്ചിട്ടുള്ളതായി സർവേ റിപ്പോർട്ട് വന്നതിനെ തുടർന്നാണ് പഞ്ചായത്ത് ഷോക്കോസ് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇത് സംബന്ധിച്ച് സമരസമിതി അംഗം കോടതിയിൽ പുതിയ കേസ് ഫയൽ ചെയ്ത സാഹചര്യത്തിലാണ് നിയമവിദഗ്ധന്റെ നിർദ്ദേശപ്രകാരം തുടർ നടപടി എടുക്കാതിരുന്നതെന്ന് പ്രശാന്ത് വിശദീകരിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് മറ്റത്തൂർ പഞ്ചായത്ത് ഓൺലൈൻ നടന്ന കമ്മിറ്റിയിൽ നിന്ന് യു ഡി എഫ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി എന്നുള്ളൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിലെ മുഴുവൻ അജണ്ടകളും പൂർത്തീകരിച്ച ശേഷമാണ് യു ഡി എഫ് അംഗങ്ങൾ കുഞ്ഞാലിപ്പാറ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഷോക്കേസ് നോട്ടീസ് സെക്രട്ടറി കൊടുത്തതിന് ശേഷം മറ്റ് നടപടികൾ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇറങ്ങിപ്പോയത്. നമുക്കറിയാം, ഈ കുഞ്ഞാലിപ്പാറ സമരം ആരംഭിച്ച അന്ന് മുതൽ ഈ സമരസമിതിക്ക് എല്ലാ പിന്തുണയും കൊടുത്തിട്ടുള്ള ഒരു ഭരണസമിതിയാണ് മറ്റത്തൂർ പഞ്ചായത്ത് ഭരണസമിതി. എക്കാലവും അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളാണ് ഈ ഭരണസമിതി ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുറമ്പോക്ക് ഭൂമിയുണ്ടെന്നുള്ള രേഖകൾ കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി ഷോക്കേസ് നോട്ടീസ് കൊടുക്കുകയും അതിനുശേഷം മറ്റു നടപടികളിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് ഈ കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് ഫയൽ ചെയ്യുകയും പുറമ്പോക്ക് ഭൂമിയിൽ കെട്ടിടങ്ങൾ അടക്കം നിൽക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ കേസ് ഫയലിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിക്ക് മറ്റു നടപടികൾ സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും കഴിയാവുന്ന എന്ത് നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ വക്കീലിനോട് ചോദിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളായിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകം കളിക്കുന്ന പ്രതിപക്ഷ ആളുകളെ തിരിച്ചറിയണമെന്ന് സമൂഹം തിരിച്ചറിയണമെന്നും കൂടി ഈ സാഹചര്യത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്.